സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സിനി തോമസ്, നിങ്ങളുടെ സ്വന്തം പാവ മലയാളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഒരു കുട്ടനാട്ടുകാരിയാണ്. കുട്ടനാട്ടിൽ എവിടെയാണ് എൻ്റെ നാട്, അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ നാട് പുളിങ്കുന്ന്. അപ്പം നിങ്ങൾക്ക് ഞാൻ എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാം കൂടി കാണിക്കാൻ പറ്റത്തില്ല. ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാഴ്ചകൾ ഈ ഗ്രാമത്തിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ലോകമെമ്പാടുമുള്ള എല്ലാ പുളിങ്കുന്നുകാർക്കും പിന്നെ എല്ലാ കുട്ടനാട്ടുകാർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോ എടുത്ത ഈ ഒരു പാലത്തിന് കുറേ വർഷങ്ങൾ പഴക്കമുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് കമുകിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തിയേക്കുവാണ്. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലും ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിൽ കൂടെയാണ് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് കണ്ടില്ലേ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? മാസ്ക് മാറ്റിയേക്കുവാണ്. പഞ്ചായത്തിൽ ആരും വന്നിട്ടില്ല, 10 മണിയൊന്നും ആയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു ബോട്ട് വരും 9 വരെയുടെ. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്ത്, പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്താണ് ഇത്. അപ്പോൾ 10 മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇപ്പോൾ പഞ്ചായത്ത് കണ്ടില്ലേ, ഇനി നമുക്കിങ്ങനെ കൊച്ചു 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 സ്ഥലങ്ങൾ എന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടുപോവാം. ആ പഞ്ചായത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ കുരിശുപള്ളി കാണാം, സെയിൻ്റ് തെരേസസ് ചർച്ച്. അപ്പോൾ ഇവിടുത്തെ ഗേറ്റ് പൂട്ടിയിട്ടേക്കാണ്. നമുക്ക് വേറൊരു ഗേറ്റ് കൂടി ഉണ്ട്, അത് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്കകത്ത് കയറാം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് വെല്ലുവിളി പോകാം. അപ്പോൾ ഇവിടെ കുരിശുപള്ളിയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ പള്ളിയുടെ അകമൊന്നും കാണിക്കുന്നില്ല. ഇനി ഈ കുരിശുപള്ളിയുടെ തൊട്ട് സൈഡിലായിട്ട്, ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാനറ ബാങ്ക് കാണാൻ പറ്റും. പുളിങ്കുന്ന് ചെറിയൊരു ഗ്രാമമാണെങ്കിൽ ഒരുപാട് ബാങ്കും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പുളിങ്കുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ മുകളിലായിട്ടാണ് കാനറ ബാങ്ക്, അതുപോലെ കാനറ ബാങ്കിൻ്റെ ATM താഴെയുണ്ട്. ഇത് കാനറ ബാങ്കിൻ്റെ ATM കണ്ടോ, അത് നമ്മുടെ കുരിശുപള്ളി, ഇത് നമ്മുടെ പുളിങ്കുന്നാറ്, അങ്ങ് ദൂരെ നമ്മുടെ വെല്ലുവിളി. ഇത് കാനറ ബാങ്കിൻ്റെ ആ ഒരു കെട്ടിടം, ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു കെട്ടിടം. അവിടെയായിട്ട് നമ്മുടെ ജങ്കാറ് കിടപ്പുണ്ട്, അക്കരെയാണ് ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് നമുക്ക് ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബസ്സുണ്ട്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ജങ്കാറ് കയറി അക്കരെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ബസ്സിന് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ആശുപത്രി പാലമുണ്ട്, ആ പാലം കയറി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ പാലം പറ്റിയ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ കടത്തുവള്ളവും ഉണ്ട് സൈഡിലായിട്ട്, അതും അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതാണ് കുരിശുപള്ളിയുടെ ഇവിടുത്തുള്ള ബോട്ട് ജെട്ടി. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ബോട്ട് വരും. ആ ബോട്ടെ കയറി നമുക്ക് പുളിങ്കുന്നുപള്ളിയുടെ അവിടുത്തെ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങാം. ചുമ്മാ കുറേ നാളായാലും ബോട്ടിലൊക്കെ കയറിയിട്ട്, അപ്പോൾ ഒരു രസത്തിന് ബോട്ടെ കയറാമെന്ന് കരുതുന്നു. അങ്ങനെ ഞാൻ ബോട്ടിൽ കയറി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുളിങ്കുന്നാറ്റിലൂടെയാണ്. പുളിങ്കുന്നാറെന്ന് പറയുന്നത് പമ്പാ നദിയുടെ ഒരു കൈവഴിയാണ്. ഈ ആറ്റിലാണ് നമ്മുടെ രാജീവ് ഗാന്ധി ട്രോഫി ജലമേള നടക്കുന്നത്. പണ്ടൊക്കെ എല്ലാ വർഷവും നടന്നിരുന്നു, ഒരുപാട് വള്ളങ്ങളൊക്കെ വന്ന് മത്സരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കൃത്യമായിട്ടൊന്നും ഇവിടെ നടക്കാറില്ല. ഇപ്പോൾ പിന്നെ കൊറോണയും കൂടി ആയതുകൊണ്ട് നടക്കുന്നില്ല. നമ്മളിപ്പോൾ ബോട്ടിൽ കയറാതെ നടന്നു വന്നിരുന്നെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. കുറേ പച്ചക്കറി കടകൾ, പലചരക്ക് കടകൾ, ലേഡീസ് സ്റ്റോറുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ നാരങ്ങ വെള്ളമൊക്കെ വിൽക്കുന്ന കടകൾ, ചെറിയ എന്താ ജ്വല്ലറികൾ, ഡെൻ്റൽ ക്ലിനിക്കുകൾ, പുളിങ്കുന്ന് വടക്കേങ്ങാടി സർവീസ് പറഞ്ഞ ബാങ്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കരയിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഒരു ATM ആണ് ഫെഡറൽ ബാങ്കിൻ്റെ. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് നമ്മൾ കാണുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി. ആ വള്ളംകളി നടക്കുന്ന സമയത്ത് വിശിഷ്ട അതിഥികളൊക്കെ ഇരിക്കുന്ന പവലിയനാണ് ആ കാണുന്നത്, ഇപ്പോൾ ആ ബോട്ടിൻ്റെ സൈഡിലായിട്ട് കാണുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. ഇതാണ് ഞങ്ങളുടെ പുളിങ്കുന്ന് വലിയ പള്ളി, സെയിൻറ്റ് മേരീസ് ഫൊറോനോ ചേർച്ച് പുളിങ്കുന്നു. അപ്പോൾ ഈ പള്ളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതമായിട്ട് വളരെ അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ്. എൻ്റെ ആദ്യ കുർബാന നടന്നതും മനസ്സമ്മതം നടന്നതും കല്യാണം നടന്നതും ഇപ്പോഴങ്ങനെ ഞാൻ മരിച്ചുവാണെങ്കിൽ എൻ്റെ ശവമടക്കം നടക്കുന്നതും എല്ലാം ഈ പള്ളിയിലായിരിക്കും. അപ്പോൾ അത്രയ്ക്കും നമ്മുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ബോട്ട് അടുത്തു. ഇതാണ് ഞങ്ങളുടെ ബോട്ട് ജെട്ടി.
അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ബോട്ട് ഉണ്ട്. അപ്പോൾ ഈ ബോട്ടെ കൂട്ടി കെട്ടിയിട്ട് നമുക്ക് ഈ ബോട്ട് വഴി നമുക്ക് അപ്പുറത്തിറങ്ങാൻ പറ്റും. ബോട്ട് ഇറങ്ങി ആദ്യമേ കാണുന്നത് നമ്മുടെ SBI ആണ്. നേരത്തെ ഇത് SBT ആയിരുന്നു, പിന്നെ അത് SBI ആക്കി. ഇപ്പൊ നമുക്ക് ഒരു സ്കൂൾ കാണിച്ചു തരാവേ, അമലോത്സവ LP സ്കൂൾ. ഇവിടെയാണ് ഞാൻ 1st class തൊട്ട് 4th class വരെ പഠിച്ചത്. ഇതൊരു മിക്സഡ് സ്കൂളാണ് കേട്ടോ. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളേ അല്ല കേട്ടോ ഇപ്പൊ ഇത്. ഇതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വികസനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഈ ഗേറ്റിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ ഒരു ബാല്യത്തിലേക്കുള്ളൊരു തിരിച്ചു പോകൽ അത് സാധ്യമാവും കേട്ടോ. അങ്ങനെ സ്കൂൾ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കാണെങ്കിൽ നമ്മുടെ പഴയ ക്ലാസ് റൂമൊക്കെ ഒന്ന് കയറി കാണണമെന്നൊക്കെ ആഗ്രഹം തോന്നി. പക്ഷെ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ഇടദിവസമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല. പിന്നെ മുന്നോട്ട് പോയപ്പോൾ നല്ല ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത് വടിയൊക്കെ കുത്തിപ്പിടിച്ചൊരു അമ്മച്ചി പോകുന്നു. ഇപ്പം അങ്ങനെ കാണാൻ കിട്ടാത്തൊരു കാഴ്ച. പിന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ ചാപ്പലാണ്, നമ്മുടെ കന്യാസ്ത്രീ അമ്മമാരുടെ മഠവും ചാപ്പലും കൂടിയാണ് കേട്ടോ അത്. പിന്നെ ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഹൈസ്കൂളാണ്. ഞാൻ പഠിച്ച ഒരു ഗേൾസ് ഹൈസ്കൂളിലാണ്, ലിറ്റിൽ ഫ്ലോർ ഗേൾസ് ഹൈസ്കൂൾ പുളിങ്കുന്ന്. നമ്മുടെ ചോക്ലേറ്റ് സിനിമയിലൊക്കെ പെമ്പിള്ളാരുടെ ഒരു കോട്ട കാണിക്കത്തില്ലേ, അതുപോലെ പുളിങ്കുന്നിലെ പെമ്പിള്ളാരുടെ അല്ലെങ്കിൽ പുളിങ്കുന്നിൻ്റെ ചുറ്റുവട്ടത്തുള്ള പെമ്പിള്ളാരുടെ ഒക്കെ ഒരു കോട്ടയാണ്. പുളിങ്കുന്ന്, കായപ്പുറം, കണ്ണാടി, അങ്ങനെ കുറേ സ്ഥലത്തുനിന്നുള്ള പെമ്പിള്ളാരെല്ലാം ഇവിടെയാണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് പുളിങ്കുന്ന് സർവീസ് അവർന്ന ബാങ്ക് കാണാം, കുറേ കൊച്ചു വെച്ച് കടകളൊക്കെ കാണാം. ഇനി ഞാൻ നിങ്ങളെ ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസ് കേട്ടോ. ഇപ്പം അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു സംഭവമാണ്, ആൾക്കാർ ഉപയോഗിക്കാൻ കുറവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. പണ്ട് ഞാനും ഇംഗ്ലണ്ടൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പിൻകോഡ്, 658-504. കുറച്ച് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഞാൻ പഠിച്ച പെൺകോട്ട പരിചയപ്പെടുത്തി തന്നിരുന്നു, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ പുളിങ്കുന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പുളിങ്കുന്നിലെ ആമ്പിള്ളറ കോട്ടയാണ്, സെയിൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പുളിങ്കുന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ രണ്ട് സ്കൂളുകളും തമ്മിൽ ഓരോ മത്സരത്തിലും, ഉപജില്ലാ മത്സരത്തിലാണ്, ജില്ലാ മത്സരത്തിലൊക്കെ ആണെങ്കിലും പൊരിഞ്ഞ യുദ്ധം തന്നെയായിരുന്നു. ആരാണോ ജയിക്കുന്നത് അവർ ട്രോഫിയും കൊണ്ട് മറ്റേ സ്കൂളിൻ്റെ ആ ഒരു പരിസരത്തിലൊക്കെ ഒരു വൻ പ്രകടനം തന്നെ നടത്തുമായിരുന്നു. അതൊക്കെ പുളിങ്കുന്നുകാർക്ക് ഒരു ആവേശമായിരുന്നു കേട്ടോ. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ, കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷൻ കാണാം. നമ്മൾ പോലീസ് സ്റ്റേഷനൊക്കെ അത്ര നന്നായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, അതുകൊണ്ട് കാണിച്ചില്ല. ഇനി ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ അമ്പലം, നമ്മളുടെ കോയിക്കലമ്പലമാണ് ഈ കാണുന്നത്. നമുക്ക് അമ്പലത്തിനുള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. ഇതാണ് പുളിങ്കുന്നിലെ കോയിക്കലമ്പലം എന്ന് ഞങ്ങൾ പറയുന്ന ചെറുവള്ളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ഇവിടെ അമ്മ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്പലം അടച്ചിട്ടേക്ക് വരുന്നു. അപ്പോൾ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തരാമെന്ന് പറഞ്ഞു കേട്ടോ. ചേച്ചിയുടെ പേരെന്നാ ചേച്ചി? എൻ്റെ പേര് മിനി. മിനി കുമാരി. മിനികുമാരി. അവസ്ഥ അല്ലേ. നമ്മുടെ ഇവിടെ മൊത്തം വെള്ളമാണ്, കുട്ടനാട്ടിൽ മൊത്തം വെള്ളം കയറി കിടക്കുവാണ്. അതുകൊണ്ട് ആള് കുറവാ അല്ലേ, പ്രാർത്ഥിക്കാൻ വരാനും എല്ലാവർക്കും ബുദ്ധിമുട്ടാ. അപ്പൊ ദൈവം എല്ലാ പ്രതിസന്ധികളും മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്പലത്തിലെ വെള്ളം, ഈ വെള്ളം മാറ്റി തരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത വലിയ കാര്യം. ഗവൺമെന്റ് കാണട്ടെ അല്ലേ. ദേവസ്വം. ഈ കൽവിളക്കൊക്കെ എപ്പോഴും കത്തിക്കാറില്ലേ? ആണോ? ഇതാണ് നമ്മുടെ പഴയ സർക്കിൾ ഓഫീസ്. കോയിക്കലമ്പലത്തിൻ്റെ സർക്കിൾ ഓഫീസിനെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കുരിശടി കാണാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ പുളിങ്കുന്നുകാർ പരസ്പരം ഒരു ഐക്യത്തിലാണ് പോകുന്നതെന്ന്. അതെ, ഇവിടെ അങ്ങനെ മതഭ്രാന്തൊന്നുമില്ല കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം പുളിങ്കുന്നു പള്ളി, പുളിങ്കുന്നു വലിയ പള്ളി.
ഒരുപാട് വീഡിയോയിലും ഒരുപാട് സിനിമയിലും ഒരുപാട് പരസ്യത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള പുളുങ്കുന്നുകാരുടെ സ്വന്തം പുളുങ്കുന്നുവള്ളി. ഇപ്പോൾ ഇത് കേരളത്തിലുള്ള മൊത്തം ആൾക്കാർക്ക് സ്വന്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ ചില മലയാള സിനിമകളിലും ഒക്കെ നമ്മുടെ പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആനവാതിൽ. ഓശാന ഞായറാഴ്ച ഈ വാതിലിലൂടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുപോലെ പെരുന്നാളുകളിലുമൊക്കെ പ്രധാനമായിട്ടും കാണിക്കുന്ന അല്ലെങ്കിൽ രൂപങ്ങളൊക്കെ പ്രവേശിപ്പിക്കുന്ന വാതിലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ഒരുപാട് വർഷങ്ങൾ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളിയാണ് കുട്ടനാട്ടിലെ പുളിങ്കുന്നു പള്ളി എന്ന് പറയുന്നത്. ഇനി ഇപ്പം ഞാൻ നിങ്ങൾക്ക് കൊടിമരമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ കൽക്കുരിശൊക്കെ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. ഇത് 2004 ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ അന്ന് വലിയ വീട്ടിലെ അച്ഛനായിരുന്നു ഇവിടെ ഇരുന്നത്, വികാരി അച്ഛനായിട്ട്. അപ്പം അന്ന് പണിത ഒരു കൽക്കുരിശാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കൊടിമരമൊന്നും അധികം നാളായിട്ടില്ല. ഇവിടെ പണ്ടൊരു കുഞ്ഞു കൊടിമരമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്ത് കാണുന്നുണ്ടോ, അതാണ് ഞങ്ങളുടെ പള്ളിമേട. അവിടെയാണ് അച്ഛന്മാരൊക്കെ താമസിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചില പള്ളിയുടെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അവിടെ ആയിട്ട് കാണുന്നതുണ്ട്, അത് മാട്ടിൻ പുണ്യാളൻ്റെ ഒരു കപ്പേളയാണ്. ഇതാണ് ഞങ്ങളുടെ മണിമാളിക കേട്ടോ. ആലപ്പുഴ ജില്ല പെയ്തില്ലെങ്കിലും കിഴക്ക് എവിടെ പെയ്താലും അതെല്ലാം ഇങ്ങോട്ട് വന്നോളും. അതുകൊണ്ട് വെള്ളത്തിന് ഒരു ദൗർലഭ്യവും ഇല്ല, കുടിക്കാൻ വെള്ളമില്ലെന്നേ ഉള്ളൂ, വെള്ളപ്പൊക്കം ധാരാളമായുണ്ട്. ഇതിൻ്റെ അകത്ത് കയറിയാണ് മണിയടിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ പുളുങ്ങുന്ന സിമിത്തേരി. ഇപ്പോഴങ്ങനെ ഞാൻ മരിച്ചു വേണമെങ്കിൽ ഞാനും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അടക്കപ്പെടും. കണ്ടോ, ഒരുപാട് മരിച്ച വിശ്വാസികൾ ഇവിടെ അടക്കപ്പെട്ടിട്ടുണ്ട്. പണ്ട് ഇതേ അവിടെയായിരുന്നു പുളുങ്ങുന്ന ITC കേട്ടോ. ഇപ്പം അവിടെ തന്നെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങോട്ടേക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല, ഇവിടെ ഫുള്ള് വെള്ളം ഒഴുക്കുമൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ എൻജിനീയറിംഗ് കോളേജാണ്. ഇതാണ് പുളുങ്കുന്നിലെ എൻജിനീയറിംഗ് കോളേജ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എൻജിനീയറിംഗ് കോളേജാണ്. അതിൻ്റെ മെയിൻ ഗേറ്റാണ് ദേ ഈ കാണുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ബസ്സൊക്കെ അക്കരയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇക്കരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പുളുങ്ങുന്ന ആറ് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജങ്കാറുണ്ട്, കടത്തുവള്ളമുണ്ട്, അതുകൂടാതെ ഒരു പാലമുണ്ട്. ആ പാലം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ പാലമാണിത്. ഞങ്ങളിതിനെ ആശുപത്രി പാലം എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് ആശുപത്രി പാലം എന്ന് വിളിക്കുന്നതെന്നാണോ, അതിന് കാരണം ദേ നോക്കിക്കുക, മഞ്ഞ ബോർഡ് കണ്ടോ, നമ്മുടെ താലൂക്ക് ആശുപത്രിയാണ് ആ കാണുന്നത്. നമ്മുടെ പുളുങ്ങുന്ന ഗവൺമെൻറ് ആശുപത്രിയാണ്. കുട്ടനാട്ടിലുള്ള മിക്ക ആൾക്കാരും ഈ ആശുപത്രിയിലാണ് വരുന്നത്. ഇനി അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഗോവേന്ദയും, അതായത് നമ്മുടെ ഗോവേന്ദ പള്ളിയും സ്കൂളുകളും ഒക്കെ കാണാം. ഇനി ഇപ്പോൾ ഈ പാലത്തെ വണ്ടിയൊക്കെ കയറിപ്പോകുന്ന നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. തീ ഈ ഓട്ടോയൊക്കെ ഇപ്പോൾ കയറിപ്പോകുന്ന നോക്കിക്കോണേ. കണ്ടോ, അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ജങ്കാറും കടത്തുമൊന്നും എല്ലാ സമയത്തും ഇല്ല, പാതിരാത്രിക്കോ അല്ലെങ്കിൽ വെളുപ്പിനോ ഒന്നും ഇല്ലല്ലോ. അപ്പോഴൊക്കെ നമ്മൾ ഈ പാലത്തെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ പാലം ഇറങ്ങി വന്ന ആശുപത്രിയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുളുങ്ങുന്ന ഗോവേന്ദപ്പള്ളി കാണാം. അതിനുശേഷം KE കാർമൽ സ്കൂള് കാണാൻ സാധിക്കും. പിന്നെ അവിടുന്ന് നമ്മൾ അതേ വഴിയിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ആദ്യം കണ്ട പോസ്റ്റ് ഓഫീസും അതുപോലെ സെയിൻറ്റ് ജോസഫും ഒക്കെ നമുക്ക് ആ ഒരു വഴിയിലൂടെ, അകത്തോട്ടുള്ള വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നാടിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് ഇതിലും വളരെ നന്നായിട്ട് ഇത് അവതരിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഞാൻ ഇസ്രായേലിലേക്ക് തിരിച്ചു പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിറ്റേ ദിവസം ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ എല്ലാ പുളുങ്ങുന്നുകാരും സ്പെഷ്യലായിട്ട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഞാനൊരു പാവം മലയാളി.